നമ്മുടെ ചീഫ് ജഡ്ജിനെ വേദിയിലേക്ക് ക്ഷണിക്കാൻ സമയമായി. ലെറ്റ്സ് കോൾ അപ്പോൺ സ്റ്റേജ് ശ്രീ ജഗദീഷ്. നമസ്കാരം. बेकरार करके हमें यूं न जाइए, आपको हमारी कसम लौट आइए. ശ്രീയുടെ പുതിയ തലങ്ങൾ തേടിയുള്ള യാത്രയാണ് വോട്ട് ഫോൺ കോമഡി സ്റ്റാർസ്. ജഡ്ജിംഗ് പാനലിലെ പ്രതിഭകളെ നമുക്ക് സ്വാഗതം ചെയ്യാം. കൽപ്പന, അനൂപ് ചന്ദ്രൻ. സെലിബ്രിറ്റി ജഡ്ജായി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ദക്ഷിണേന്ത്യൻ സിനിമയിലെ എല്ലാ ഭാഷകളിലും സജീവ സാന്നിധ്യമായി മാറിയ ഒരു പ്രതിഭയാണ്. Ladies and gentlemen, please welcome the very talented and dashing Riyaz Khan. Welcome Riyaz. Welcome to the show Riyaz. Thank you for coming. Riyaz, comedy kurichum Vodafone comedy chance kurichum. Vodafone comedy kaanatha divasangalilla. Okay. And amma ke ethom ishtapetta show aanu Vodafone comedy stars show. സോ ഇന്നിവിടെ നിങ്ങളൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ 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 സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇന്ന് നമുക്കത്ര ഇഷ്ടമില്ലാത്ത ഒരു ഫേസിലേക്കാണ് കടക്കാൻ പോകുന്നത്, എലിമിനേഷൻ. താൽക്കാലികമായി വിട പറയുക, അതാണ് നമ്മൾ ഉപയോഗിച്ചു പോകുന്ന ഒരു ഫ്രേസ്. അതിനുമുമ്പ് ഓഡിയൻസായി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള പള്ളിത്തുറ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ സ്പോട്ട് പെർഫോമൻസുമായി എത്തുന്നു ടീം സക്സസ്. മാന്യ പ്രേക്ഷകർക്ക് പ്രയാസലോകം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രയാസലോകം പരിപാടിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് പ്രയാസലോകം പരിപാടി ലൈവ് ഷോയാണ്. മുമ്പ് രണ്ടു പ്രാവശ്യം പ്രയാസലോകം പരിപാടി ലൈവ് ഷോ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രയാസലോകം പരിപാടിക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. അതായത് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന, അവിടുന്ന് വരാൻ നിയമതടസ്സമുള്ള ആൾക്കാരുടെ ബന്ധുക്കളെ നമ്മൾ ഇവിടുന്ന് അവിടെ കൊണ്ടുപോവുകയാണ്. ഒരു ഗതിയില്ലാത്ത ആളുകളെ, പോകാൻ നിർവാഹം ഇല്ലാത്ത ആളുകളെ ഇവിടുന്ന് നമ്മൾ അവിടെ കൊണ്ട് കാണിക്കാനുള്ള ഒരു സെറ്റപ്പ്. അതെ 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 അതെ. എൻട്രി ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അതെ അതെ. അതായത് നമ്മൾ എയർ ഇന്ത്യയും അതുപോലെ ചാനലും നമ്മുടെ പ്രയാസലോകം പരിപാടിയും ഒരുമിച്ച് സംയുക്തമായിട്ട് ചേർന്നിട്ടാണ്. എയർ ഇന്ത്യ നമ്മുടെ ചാനലിലൂടെ സംയുക്തമായിട്ടാണ് നടത്തുന്നത്. അതെ 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 അതെ. അപ്പൊ ആദ്യം തന്നെ എന്റെ കൂടെയുള്ള കുട്ടിയൊന്ന് പരിചയപ്പെടുത്താണ്. നമസ്കാരം. അമ്പിളി ദേവി എന്നാണ് കുട്ടിയുടെ പേര്. അയ്യോ സാറേ, ഞാൻ ഈ ഷോയ്ക്ക് വേണ്ടി പേരങ്ങ് മാറ്റിയായിരുന്നു. പേര് മാറ്റി എന്ന് പറഞ്ഞപ്പോ പേര് പക്ഷെ മാറും. അതല്ല, അതെ, എന്റെ പേര് ഞാൻ മാറ്റി. പേര് മാറ്റി. അതെ അതെ. ടപ്പിയോക്കിയ. ടപ്പിയോക്കിയ ആരാണ് നമ്മുടെ സ്റ്റുഡിയോ കയറി അങ്ങനെ ചെയ്തത്? എന്ത്? അയ്യോ സാറേ, എന്റെ പേരാ പറഞ്ഞ ടപ്പിയോക്കിയാന്ന്. പേരാണ് പറഞ്ഞ ടപ്പിയോക്കിയ. നല്ല പേരാണ്, നല്ല പേരാണ്. അപ്പോ വേറെ നല്ല ഒരു കത്ത് വന്നിട്ടുണ്ട്. കത്ത് വായിച്ചോട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അതെ അതെ അതെ. ആദ്യം കത്ത് വായിക്കാം സാറ്. പ്രിയ പ്രയാസ ലോകം അവതാരകർക്ക് നമസ്കാരം. നമസ്കാരം. എടാ ഊച്ചാന്താടിക്കാരാ, ചുണയുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ വാടാ, കാണിച്ചു തരാമെടാ. ഇതാരാ സാർ? ഇത് അളിയനാ. ശ്രീധരത്തിന്റെ ഇച്ചിരി പൈസ കൊടുക്കണ്ട, എന്റെ ഒരു വൈരാഗ്യം തീർച്ചയാണ്. കുഴപ്പമില്ല, ഞാനൊരു ഐഡിയ ചെയ്തെ. ഈ അളിയനെ നമ്മുടെ സിനിമയിലുള്ള റിയാസ് ഖാൻ ഉണ്ടല്ലോ, പുള്ളിക്ക് ഇച്ചിരി പൈസ കൊടുത്താൽ പോയി രണ്ടിടി ഇടിക്കും. അയ്യോ, പുള്ളി സിനിമയിലേ ഇടിക്കത്തുള്ളൂ. പുള്ളില്ലേ നേരിട്ട് വഞ്ചഭാവാ പുള്ളി. വഞ്ചഭാവല്ലേ. അപ്പൊ സ്വാഗതം ചെയ്യാം നമുക്ക്. അപ്പൊ ഇന്ന് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ഇന്ന് വന്നിരിക്കുന്നത് ചൊല്ലത്ത് നിന്നും കൊല്ലപ്പനാണ്. ചെല്ലപ്പനാണ്. ചെല്ലപ്പനെ നമുക്ക് ആദ്യമേ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യാം. നല്ല മനുഷ്യനാണ് ചെല്ലപ്പൻ. ഇതുപോലെ ഒരു സൗന്ദര്യമുള്ള മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. സത്യമാണ്. സൗന്ദര്യ ധാമം. എന്താണ് ഇത്? ബലൂണൊക്കെ ആയിട്ട് പൊട്ടുവത്? ഇല്ല, പൊട്ടും. ഒത്തിരിയായി വിരപ്പിക്കല്ലേ. പൊട്ടത്തില്ല. പൊട്ടോട്ടോ. പൊട്ടത്തില്ല. പൊട്ടും ഇല്ലെന്ന് പറഞ്ഞു. എന്ത് മനുഷ്യ. അതെ അതെ അതെ. എന്തൊക്കെയുണ്ട് ചെല്ലപ്പോ വിശേഷങ്ങള്? സുഖമാണോ? സുഖം. സുഖം വേണം. അരിയോ പഞ്ചസാരയോ വല്ലതും വേണോ? സുഖം വേണമെന്ന് ഒരു കച്ചവടം ചെയ്യാൻ നടക്കുന്നത്. എന്താ ചെല്ലപ്പോ? സുഖം വേണം. എന്താ ഈ പറയുന്നേ? സുഖം വേണോ? വേണം. വേണം. എന്താ രണ്ട് സുഖം കണ്ടേ? എന്താ കാണിക്കാ? ഏ ഇല്ല, അങ്ങനെ സംഭവിക്കില്ല.
അങ്ങനെ സംഭവിക്കില്ല. ഇല്ല സാറേ, സംഭവിക്കരുത്. ഇല്ല ഇല്ല, അങ്ങനെ പറ്റില്ല. അത് ഇല്ല ഇല്ല, അത് എനിക്ക് തോന്നില്ല. അത് എനിക്ക് അങ്ങനെ എനിക്ക് വിശ്വാസമില്ല. സൂക്കില്ല, സൂക്കില്ല. ഞാൻ എനിക്കത് സൂക്കില്ല. അത് സൂക്കില്ല. അയ്യോ എനിക്ക് വേണ്ടായേ. ഇതെന്തായത്? സഞ്ചില്? സഞ്ചില് കരിയില. അരിയില്? ആ, ഞങ്ങളുടെ വാവുല്ലേ, എന്റെ എന്റെ പൊന്നില്ലേ, എന്റെ പഞ്ചസാര ഭാര്യ, എന്റെ അമ്പോറ്റി, ആ എന്റെ പൊന്നെ, പൊന്നിന്റെ അടുത്തോട്ട് വാവു ഇന്നാളി പോയായിരുന്നേ. വാവു പോയിട്ട് അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു വിമാനത്തിനകത്ത് ഭയങ്കര തണുപ്പാണ്, അപ്പൊ വിമാനത്തിനകത്ത് കയറിട്ടെ ഇത് കൂട്ടിയിട്ട് കത്തിക്കാനാ. എന്താ ഇത്? കരിയില അവിടെ നിന്ന് പീലായാനാ. ടേക്ക് ഓഫേ ഉള്ളൂ, ലാൻഡിംഗ് ഇല്ല. അതെ. അപ്പൊ പിന്നെ അങ്ങോട്ട് ഇരുന്നോളൂ, നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചോദ്യങ്ങൾ ഇതെന്ത് പറ്റി? ചെവിക്ക് ഇതെന്ത് പറ്റി? ഞാന് ഇന്നോട്ട് വരാൻ നേരത്തെ ഉടുപ്പ് തേച്ച, ഷർട്ട് തേച്ചു. ഉടുപ്പ് തേച്ചോണ്ടിരുന്നപ്പോഴേ ഈ തേപ്പൂട്ടിയുടെ അടുത്ത് തന്നെ ഫോൺ ഇരുന്ന്, ഞാൻ നിങ്ങൾക്ക് ഫോൺ കിട്ടിയത്. അപ്പൊ ഫോണാന്ന് പറഞ്ഞേ, ഇപ്പൊ വിളിച്ച സമയം ഞാൻ തേപ്പൂട്ടി എടുത്ത് ഇങ്ങനെ കൃഷ്ണൻ ഒരു സൗണ്ട് കേട്ടു. അപ്പൊ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഒരു ചേച്ചിയാണ്. ചേച്ചിയാണല്ലേ? ഒരു ചേച്ചിയാണ്. ആ ചേച്ചി വിളിക്കൂ. ഏത് ചേച്ചിയാണ്? ചേച്ചി സുലോന ചേച്ചി. സുലോന ചേച്ചി, ഒന്ന് റെഡി ആയിക്കോട്ടെ. അയ്യോടാ, കരിവണ്ടിന്റെ ചിരി നോക്കിയേ. ഓ താറുമ്പാട്ടെ, അവരിങ്ങി വന്നോട്ട്, എന്നിട്ട് ആ പല്ലെടുത്ത് വെളിയിലിട്ട് കേട്ടോ. സ്വാഗതം ചെയ്യുന്നു മൈനാഗപ്പള്ളിയിൽ നിന്നും വന്നിരിക്കുന്ന സുലോചന ചേച്ചിയെ പ്രയാസലോകം പരിപാടിയിലേക്ക്. ഒരു കാര്യം ചെയ്യ്, പോയിരിക്കാവിടെ പോയിരിക്കാം. നമ്മള് കാര്യങ്ങളൊക്കെ തിരക്കട്ടോ, ചോദ്യങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ചോദിക്കാം. അവൻ ഇവിടെ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാര്യങ്ങളൊക്കെ ഉണ്ട്, ചോദിക്കാൻ പോവാണ്. ചോദ്യങ്ങളൊക്കെ അറിയാമല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ. ആ അപ്പം വേറെ ഒന്നല്ല, ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഈ നമ്മുടെ എയർ ഇന്ത്യ ആണല്ലോ പോകുന്നത്. അതെ അതെ. ഇവിടെ ഒരു അപകടം സംഭവിച്ചാൽ എന്താണ് അവസാനത്തെ ആഗ്രഹം? നടുക്കടലിൽ വീഴണം. വിമാനം? വിമാനം നടുക്കടലിൽ വീഴണം. അതെന്താണ് നടുക്കടലിൽ വീഴണം എന്ന് ആഗ്രഹിക്കുന്നത്? അവിടുന്ന് ഇങ്ങോട്ട് നീന്തിയാൽ മതിയല്ലോ, വീട്ടിൽ വരാൻ എളുപ്പം. അല്ല, അവിടുന്ന് അച്ഛം വരെ നമ്മൾ നീന്തണ്ടായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ. അതെ അതെ, അതിനല്ല വലിയ ക്വസ്റ്റ്യൻ. കൊച്ചു പിള്ളേർ ഉറുമ്പിന്റെ ഒക്കെ ചോദ്യമാണ്. ഉറുമ്പിന്റെ ആനയുടെ, ഉറുമ്പും ആനയും തമ്മിൽ ഭയങ്കര പ്രേമം, ഉഗ്രം പ്രണയം, ഒറ്റ ദിവസം പ്രണയമാണ്. അങ്ങനെ അവര് കല്യാണം കഴിക്കുന്നു, അന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുന്നു, കല്യാണം കഴിക്കുന്നു, ഫസ്റ്റ് ഡേറ്റ് നടക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ആന മരിച്ചു പോകുന്നു. അപ്പോൾ ഉറുമ്പിനുണ്ടാകുന്ന ഒരു വേദന എന്തായിരിക്കും? ഒറ്റ ദിവസത്തെ പ്രണയം. ഒറ്റ ദിവസത്തെ പ്രണയം. ഉറുമ്പിന്റെ ഒരു ഗതികേടെ. എന്താണ്? ഒരു ജന്മം വേണം കുഴി കുടിക്കാൻ. ആർക്ക്? ആനയെ കുടിച്ചിടാനേ. ഒരു ജന്മം ഒരു ദിവസത്തെ പ്രണയത്തിന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ പെർഫോമൻസ് ആണ് വേണ്ടത്. എന്തെങ്കിലും ഒരു സിനിമാ നടന്മാരെ, എന്തെങ്കിലും ഒരു ശബ്ദമോ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാം. ഞാൻ പാട്ട് വെക്കാൻ ഞാൻ ഡാൻസ് കളിക്കും. പാട്ടൊക്കെ അങ്ങനെ ഡാൻസ് കളിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് വെച്ചുതരാം. നമുക്ക് അമരത്തിനകത്ത് പാട്ട് വെച്ചാ. അമരത്തിനകത്ത് അശോകമാമൻ ഫിഗർ ചെയ്താലും മതി. അശോകമാമൻ ഒന്നിട്ട് കൊടുക്കും. നമ്മുടെ പാട്ട് ഒന്നിട്ട് കൊടുക്കും. ചെല്ലപ്പാ, എന്താ ഉണ്ണാൻ ചോറ് കൊണ്ടുവന്നോ? കൊണ്ടന്നെ. എന്നാ പുറകെ പേരുന്ന് ഉണ്ടോ? ഇവനെയൊക്കെ കൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത, ഇവനെയാണ് ദുബായി കൊണ്ടുപോകുന്നത്. ചേട്ടവനെയൊക്കെ വലിയ കഷ്ടമാണ്. സെറ്റ് കുടിക്കൊന്നുമില്ല ഇവിടെ. എന്ത് ദൂരെ അപ്രത്യമായിട്ടെ ചോറ് തിന്നിട്ട് വരാം. വിളിക്കാട്ടോ. ചെല്ലേ. അപ്പോഴേ അന്ന് ഇവിടെ വന്നപ്പോഴേ നിങ്ങളുടെ ഹസ്ബൻഡ് കയറി വരാൻ വേണ്ടി ഒരു ഡാൻസ് കളിച്ച ഓർമ്മ ഉണ്ടോ? ഓ മാന്നാരമത്തേക്കാതെ ഒരു മാറ്റിയിട്ടേക്കുന്ന പാട്ട്. ഓക്കെ, ആ മാന്നാരമത്തെ ആ ഒരു ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്തേരെ, ഒന്ന് കളിക്കാം. മറ്റാരും കാണാതച്ചാരം താ
അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ കേട്ടാൽ നമ്മൾ സഹിക്കില്ല സാർ. അപ്പൊ നമുക്ക് ആ അമ്മാവനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രയാസലോകം പരിപാടിയിലേക്ക്. വിളക്കുമരം കണ്ണടച്ചു. പിന്നെ ഞാൻ വന്നതേ എന്റെ മരുമോനെ ഒന്ന് കാണണം. മരുമോൻ വിദേശത്താണ്? ആ മരുമോനെ ഒന്ന് കാണണം. ആ ശരി, എത്ര വർഷമായി പോയിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. 5 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ നമുക്ക് കയറി പോയതാ. മോടെ ഭർത്താവ്? ആ മോടെ ഭർത്താവ്. ഇതുവരെ വന്നിട്ടില്ലേ? ഇതുവരെ വന്നിട്ടില്ലേ? ആ ശരി. പക്ഷെ ഒരു കാര്യം, കൊല്ലത്തി വരും. ഇതുവരെ വന്നിട്ടില്ല, പോയിട്ട് 5 വർഷമായി. കൊല്ലത്തി വരുമോ? എന്ത് കണക്കായത്? എന്ത് കണക്ക്? തെറ്റല്ലേ? ഇതുവരെ വന്നിട്ടില്ല, കൊല്ലത്തി വരുമെന്ന്, കൊല്ലാകൊല്ലം വരുമെന്ന് പറഞ്ഞു. അയ്യോ, കൊല്ലത്തി വരുമെന്ന് പറഞ്ഞ എന്റെ വീട്ടിനകത്ത് വരുമെന്നല്ല. പിന്നെ അവൻ കൊല്ലത്ത് വരുമെന്ന്. എന്നിട്ട് അവൻ അവിടെ വേറെ എന്തോ ഒരു എന്തോ ഞൊട്ടയിടലുണ്ടോ അവിടെ വന്നിട്ട്? അവന് വേറൊരു തെറ്റപ്പുണ്ടെന്ന് അവിടെ. അങ്ങനെ സംഭവം ഉണ്ടല്ലേ. അപ്പൊ ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഈ 5 വർഷത്തിനിടയ്ക്ക് ഇവിടെ കാത്തിരുന്ന കാണല്ലോ, ഈ മോള് കാത്തിരുന്നാണ്, അവൻ വന്നില്ല. അപ്പൊ ഈ സമയത്തിനിടയ്ക്ക് അവള് വേറെ ഒളിച്ചോടി പോയി. അവള് മോള് വേറെ ഒളിച്ചോടി പോയി. ഇപ്പൊ അവനെ ഇപ്പൊ സംഭവം അറിഞ്ഞവൻ. ഇത് നേരിട്ട് എന്ന് പറയണോന്ന്? ഇതൊക്കെ നേരിട്ട് എന്ന് പറയേണ്ട കാര്യമുണ്ട്? ഇവിടുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞുകൂടെ? ഇത് അത് പറ്റത്തില്ല. ഈ നേരിട്ട് എന്ന് പറയുമ്പോഴേ അപ്രാളമുണ്ടല്ലോ, അതെനിക്ക് നേരിട്ടൊന്ന് കാണണം. അവന്റെ അന്താലിപ്പ് എനിക്കൊന്ന് കാണണം. അതിന് അതിനുവേണ്ടിയാ നേരിട്ട് ചെല്ലണമെന്ന് പറഞ്ഞത്. കേട്ടോ, അപ്പൊ ഒരു കാര്യം, ജാമ്മാവൻ അവിടെ ഇരിക്കും. അല്ല, ഞാൻ കഴിഞ്ഞിട്ട് 3 ദിവസം മുമ്പല്ലേ ഇത് വെച്ചിരുന്ന ഇയാൾ ഇന്റർവ്യൂ. എന്താണ് പറയുന്നത്? അയ്യോ, അന്ന് വരാൻ പറ്റത്തില്ല. കുടുംബത്ത് ഭയങ്കര ഒരു കോമഡി നടന്നു, ഭയങ്കര രസം പറഞ്ഞു, ചിരിച്ച് എന്റെ ഇടപാട് തെറ്റിപ്പോയി. എന്ത് പറ്റി? എന്റെ ഒരു അളിയനുണ്ടല്ലോ, ഭയങ്കര കൂടുപാത്രമാ പുള്ളി. കൂടുപാത്രം എന്ന് പറഞ്ഞാൽ കൊണ്ട് സാറേ, ഭയങ്കര കൂടുപാത്രമാ. നാട്ടുകാർ എന്തെങ്കിലും പറഞ്ഞ അപ്പോഴേ കോഴി തലയ്ക്കകത്ത് കൂടുപാത്രം ചെയ്യും, അവൻ പോകുന്ന വഴിക്ക് കൊഴഞ്ഞങ്ങ് വീഴും. ഈ വന്ന കാലത്ത് കൂടുപാത്രം ഒന്നുമില്ല, ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ. കൂടുപാത്രം ഉണ്ടെന്ന്? ഇല്ലെന്ന്. അന്ധവിശ്വാസമാണോ? എന്റെ അമ്മച്ചേടെ കൂടുപാത്രം ഉണ്ട്. ഇല്ലെന്നേ. ഇത് പേടിയിട്ടായിരിക്കും. ഞാൻ പറഞ്ഞു കൂടുപാത്രം ഉണ്ടെന്ന്. അതെന്തുമല്ല, അത് കോമഡി. അതൊന്നുമല്ല, ഇപ്പൊ ഈ റോഡ് ഹൈവേയുടെ സൈഡിലാ പുള്ളിക്കാരൻ താമസിക്കുന്നത്. ആ കൂടുപാത്രക്കാരൻ എന്റെ അടിയൻ താമസിക്കുന്നു. ഇപ്പൊ ഈ റോഡിന് വീതി കൂട്ടാൻ വേണ്ടി ഈ സർക്കാർ വന്ന് കുറച്ച് സ്ഥലം അങ്ങ് എടുത്തായിരുന്നു. സ്ഥലം എടുത്തു ഹൈവേന്റെ വീതി കൂട്ടണ്ടേ. പുള്ളിക്ക് അന്ന് വാശിയായി. അപ്പൊ ഇത് ഓർഡർ ചെയ്ത മന്ത്രി അതുവഴി വരുന്നുണ്ട്. പുള്ളിക്കാരെ അറിഞ്ഞ് ചെറിയൊരു പണി കൊടുക്കാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്തെന്നറിയോ, മുട്ടയ്ക്കകത്ത് കൂടുപാത്രം ചെയ്തിട്ടേ ആരെങ്കിലും ചെയ്യുവോ? അങ്ങനെ കുത്തി ഉണ്ടോ കൂടുപാത്രക്കാരനാണെങ്കിലും? ഹൈവേയിൽ ഇറങ്ങിട്ടേ കുഴി കുത്തി കുഴിച്ചിട്ട് ഈ മന്ത്രി മറികടക്കുമ്പോ ഇടിച്ച് തൊലയാലോ. മന്ത്രിക്ക് പണി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി കുഴിച്ചിട്ട് ഈ സമയത്ത് അങ്ങനെ ഗ്രഹപ്പെട്ട സമയം കണ്ടുകൊണ്ട് പാലക്കാട് സൂപ്പർഫാസ്റ്റ് വന്ന് ഒറ്റയിടി അരഭാഗം അങ്ങ് പാലക്കാട് കൊണ്ടുപോയി. അയ്യോ, തലഭാഗം നമുക്ക് കിട്ടിയുള്ളു. കൊണ്ടുവന്നപ്പോ തുടങ്ങിയ ചിരിയാ. എവിടെ? വീട്ടിലോ? വന്നു കാണ്ട പറഞ്ഞ എന്താ കോമഡിയാന്നറിയാവോ? കണ്ടത്ത് വഴി വന്ന് ചുണ്ട് ചുണ്ട് ചുണ്ടൊന്നേ ഉള്ളൂ. മൂക്കോ? മൂക്ക് മേപ്പോട്ടും വലഞ്ഞ്. എന്താ ദൈവമേ, ചെവിയോ? ചെവിയുടെ കാര്യം പറയണ്ട, അതൊന്നുമല്ല കോമഡി. അപ്പുറത്തെ രമണി ചേച്ചി വന്ന അളിയന്റെ ശവം കണ്ടിട്ട് എന്റെ പൊടി പിടിച്ച് പറയുവാന്നേ, ഞാൻ അങ്ങോട്ട് വരുത്തില്ല, വന്നു കഴിഞ്ഞാൽ ചിരിച്ചവരെ മറവ് ഭയറുക്കുവന്ന്. കോമഡികളൊക്കെ ഉണ്ട്. പറ ഞാൻ ചിരിക്കട്ട്. സ്കൂളിന്റെ കോമഡിയാണ്. എന്തായാലും പറ ഞാൻ ചിരിക്കും. ഇയാളെ രക്തബന്ധം ഒന്നുമല്ലല്ലോ ഇയാളെ ചിരുന്ന് നടക്കാൻ. ഇയാൾ അവിടെ കാണാൻ പോയിരി. മോള് നല്ലപോലെ ചിരിച്ചിട്ടോ. ആയിച്ചു കൂടെ ആയിച്ചു കൂടി ചിരിച്ചോ. സ്കൂളിന്റെ കോമഡി പറയട്ടോ.
സാറും കുട്ടിയുടെ കോമഡിയാണ് കേട്ട. സാറ് വന്നൊരു കൊച്ചിന്റെ അടുത്ത് ചോദിച്ച് പൂച്ച തീ വീണ് അതിന്റെ നാമം പറയാൻ. അപ്പൊ ഒരു ഗുരുത്തക്കെട്ട ചെറുക്കൻ ചാടി ഇടിച്ച് പറയുവാന്ന്. പൂച്ച തീ വീണ് കഴിഞ്ഞാ നാമം പോയിട്ട് അതിന്റെ രൂപം പോലും കാലത്തിലെന്ത്. പിന്നല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളോട്, അങ്ങോട്ട് പോണ്ടേ, ഫ്ലൈറ്റിൽ കയറി പോണ്ടേ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രണയം, പ്രണയം കണ്ടുപിടിച്ചതാര്? ചൈനക്കാര്. ചൈനക്കാരാണോ പ്രണയം കണ്ടുപിടിച്ചത്? അയ്യോ, അവരെ സാധനത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. പ്രേമത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. അപ്പൊ ചൈനക്കാരെ ആദ്യം പിടിച്ചു. നിങ്ങൾ രണ്ടുപേരും പാസ്സായിരിക്കുന്നു. അതെ അതെ അതെ. അപ്പൊ നമുക്ക് പ്രോഗ്രാം ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും എൻട്രി പാസ് കൊടുത്തിരിക്കുകയാണ്. അയ്യോ, ഇനിയിപ്പോ അങ്ങനെ കഴിഞ്ഞല്ലോ, സമയം കഴിഞ്ഞു. എന്തായിരുന്നു, എന്ത് വെച്ചായിരുന്നു? അല്ല, ഒരു മൂന്ന് വർഷം മുമ്പ് നിങ്ങൾ ഇതുപോലെ ഒരു പരിപാടി നടത്തി. മൂന്ന് വർഷം മുമ്പ് നമ്മൾ നടത്തിയായിരുന്നു, നമ്മളുമായിട്ട് സംയുക്തമായിട്ട് നടത്തിയായിരുന്നു അല്ലേ? അന്ന് സൗദിയിലായിരുന്നു ഞാൻ. അന്ന് ഈ നാട്ടിലുള്ള എന്റെ ഒരു ജ്യേഷ്ഠനെ എന്നെ തിരക്കാനായിട്ട് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടായിരുന്നു. അല്ലോ, നമ്മള് സൗദിയിലുള്ള ഒരാളെ പോയി മൂന്ന് വർഷം മുമ്പ് പിടിച്ചോണ്ട് വന്നാണ് അദ്ദേഹത്തിന്റെ അനിയൻ നമ്മുടെ ആണ് വിട്ടതല്ലേ. പക്ഷേ നിങ്ങൾ അതിനു മുമ്പ് ഞാൻ ഇങ്ങ് കയറിപ്പോന്നു. ഇന്ന് വരെ ഞങ്ങളുടെ ചേട്ടനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ചേട്ടനെ ഞങ്ങൾക്ക് കാണണം. ഏക്കെ നമ്മള് മാപ്പൊക്കെ കൊടുത്തല്ലേ, ഇന്ത്യയുടെ മാപ്പൊക്കെ കൊടുത്തല്ലേ വിട്ടത്. കയറി വരണ്ടാണല്ലോ. അത് തന്നെയുമല്ല, ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റി വിടുക എന്നുള്ളതേ ഉള്ളൂ. തിരിച്ചു കൊണ്ടുവരേണ്ട എയർ ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. അതിനല്ല, ചാനലിനകത്ത് നടക്കുന്ന സ്റ്റുഡിയോക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ചാനലിനകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ, വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. അല്ലേ? അപ്പൊ ഈ പരിപാടി എപ്പോ തീരും? ഒരു അഞ്ചുമണിയാകുമ്പോ തീരും അല്ലേ? എത്തിനാണ് അഞ്ചുമണിയാകുമ്പോ തീരും. സാറപ്പോ പുറത്തോട്ട് വരും? എപ്പൊ പുറത്തോട്ട് വരും? അതെന്തിനാ? എന്തിനാണെന്നോ? ഞാൻ പുറത്ത് തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എടോ, മൂന്ന് വർഷം മുമ്പ് കാണാതെ പോയ ഞങ്ങളുടെ ചേട്ടനെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ പുറത്ത് ഞാൻ നിൽക്കും, നിന്റെ പെടൽ ഞാൻ കണ്ടിക്കും. പറഞ്ഞ കേട്ടാ. അടുത്ത സ്പോട്ട് പെർഫോമൻസുമായി എത്തുന്നു ടീം രസികർ. ഈ ഒപ്പന എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ കല്യാണത്തിന് നമ്മളെ ബുക്ക് ചെയ്യും. അപ്പൊ നമ്മൾ കളിക്കുന്ന ഒപ്പനയാണ് ഇത്, BPL ഒപ്പന. ഇത് നല്ല പൈസയുള്ള ആൾക്കാരുടെ വീട്ടിൽ നമ്മൾ ഒപ്പനയ്ക്ക് വിളിക്കും. അപ്പൊ ഇത് കളിച്ചാൽ പോരാ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് അടിപൊളിയായിട്ട് കളിക്കണം. അതാണ് APL ഒപ്പന. അതായത് ഇത് എന്ത് പണിയൊക്കെ കാണിച്ചേ? നാളെ ഞങ്ങൾ കളിക്കുന്നത് ഒപ്പനയാ. ഞങ്ങള് ഫൈനൽ റിഹേഴ്സലായിരുന്നില്ലേ? നമുക്ക് നാളെ പ്രാക്ടീസ് ചെയ്യാം. നാളെ കാണാട്ടോ. ശ്രീരംഗപട്ടണത്തുള്ളൊരു ചങ്ങാതി, ശ്രീരംഗപട്ടണത്തുള്ളൊരു ചങ്ങാതി, ശ്രീരംഗപട്ടണത്തുള്ളൊരു ചങ്ങാതി, ശ്രീരംഗപട്ടണത്തുള്ളൊരു ചങ്ങാതി. തല്ലിക്കൊന്നേനെ, നിങ്ങൾ കോൽക്കളി എന്ന് പറഞ്ഞിട്ട് കുറെ നാളായിട്ട് നിങ്ങൾ ആള് കളിക്കാൻ തുടങ്ങിയിട്ട് പോകില്ലേ? നിങ്ങൾ താളം പറഞ്ഞില്ലേ? താളം പറഞ്ഞില്ലേ? ഇവിടെ ഞാൻ കുറച്ച് കോല് വെച്ചായിരുന്നല്ലോ, അതവിടെ. അത് ഇന്നലെ ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ പാടെ കൂടി അടുപ്പ് കൂട്ടി സമരത്തിന് പോയപ്പോ കൊണ്ടുപോയില്ലേ? കത്തിക്കാൻ ഇറങ്ങുണ്ടായിരുന്നില്ല, അതൊക്കെ കൊണ്ടുപോയി കത്തിച്ച് അടുപ്പ് കൂട്ടി. നീ പിള്ളേരൊക്കെ വിളി. നോളേ ഷുഗറേ കരീമേ ഫൈസലേ ബാപ്പിച്ച് വിളിക്കുന്നത്. ഈ പറയുന്ന കേട്ടൊന്നും അല്ല, എന്റെ മാത്രം കുട്ടികളാണ്. ഇക്കിപ്പോ എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? എന്റെ മാത്രം കുട്ടികളാണ്. എന്താ പറഞ്ഞ? എന്റെ മാത്രം കുട്ടികളാണ്. അപ്പൊ ഇക്കടെ കുട്ടികളല്ലേ? എന്റെ മാത്രമാണ്. പിന്നെ ആരുടെ കുട്ടികളാ? മിണ്ടി എന്റെ അല്ലടി. മോനെ കരീമേ ബാപ്പിച്ച് വിളിക്കണ്ടേ?
എന്റെ മോനെ പേടിച്ചല്ല, മക്കളൊന്നും സ്കൂളിൽ പോയില്ല, എല്ലാരും പോയി പഠിച്ചേ. എന്താ ഇത്? എന്താടാ സ്കൂളില്ലല്ലോ? എന്താ ആഗസ്റ്റ് 15 ആഗസ്റ്റ് 15 എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത അറിയില്ല? നമ്മളെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പോയ ദിവസല്ലേ? അതിനെന്താ ഇന്നാണോ പോയത്? ഇന്നല്ല, പോയിട്ട് 10-60 വർഷം കഴിഞ്ഞ് ആ ദിവസമാണ്. അതുകൊണ്ട് സ്കൂളില്ല. പിന്നെ ഇംഗ്ലീഷുകാരെ നമ്മളെ ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടു പോയില്ലേ, പക്ഷെ അവര് എല്ലാ സാറും കൊണ്ടുപോയി. ഒരു സാറ് മാത്രം അവിടെ മറന്നു വെച്ചിട്ടാ പോയത്. അതേതാ ഇംഗ്ലീഷ്? അത് കാരണം പഠിച്ചിട്ടൊന്നും തലേ തീർന്നില്ല, വായിക്കാനൊട്ട് പറ്റുന്നില്ല. നീ എന്റെ ഉദാഹരണം പറഞ്ഞുതരാം. എന്താ വായിക്കുക? അതിന്റെ അർത്ഥം എന്താ? അല്ലേ മൂന്നെണ്ണയില്ലേ? നമ്മുടെ മലയാളത്തിൽ അതൊന്നും ഇല്ല. നീ എഴുതും, എലി തന്നെ വായിക്കും, എലി തന്നെ അർത്ഥവും. അതല്ലേ മലയാളം? ഒറ്റത്തന്തത്ത് പറഞ്ഞതാണ് മലയാളം. അതിനാ ടീച്ചറോട് പറഞ്ഞു. സ്കൂളില് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന്റെ ഉത്തരം എനിക്ക് അറിയില്ല. ഏറ്റവും പഴക്കമുള്ള ജീവി ഏതെന്നാ? നീ എന്നിട്ട് എന്റെ ഉപ്പുപാര പേര് എഴുതി. ഏറ്റവും പഴക്കം ചെന്ന ജീവി എന്ന് പറഞ്ഞാൽ സീബ്ര. അതെന്താ? പ്ലേക്കാൻ വെച്ചല്ലേ, ബാക്കിയെല്ലാം കളറല്ലേ. മോനെ വായിക്കാം, മോനെ വായിച്ചു പഠിച്ച. എന്താ മോനെ? മോനെ നീ എന്ന് പറഞ്ഞാല് നല്ലോണം പഠിക്കണം, എന്നാലും നീയാണ് എന്റെ അഭിമാനം. മെമ്പറായിട്ടിങ്ങനെ വീട്ടിലിരുന്നാ മതിയോ? മൊത്തം നാട്ടിൽ നടന്നിട്ട് ഓരോ കാര്യങ്ങളും നടത്തല്ലേ മെമ്പർ പണി. ഇതേതാ? ഇതാണ് നമ്മുടെ മൂത്ത മോൻ. എന്താ മോന്റെ പേര്? ആ അവന്റെ രൂപത്തിന് പറ്റിയ പേര്. കണ്ണു തട്ടുവാ, ഞാനൊരു കലാകാരനല്ലടാ, ഒരു അവശ്യ കലാകാരനല്ല. ഒരു പെൻഷൻ അപേക്ഷിച്ച് എത്ര നാളായി? എന്റെ ഇതൊക്കെ ശരിയാക്കാം. ഗവൺമെന്റ് ഓരോ ദിവസം കഴിയുന്നവരും പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരല്ലേ. ഇപ്പൊ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ആധാർ എടുക്കണം. ആധാരം എങ്ങനെ എടുക്കാം? നമ്മുടെ അനിയന്റെ കല്യാണത്തിന് അത് പണയം വെച്ചല്ലേ ബാങ്കില്. എന്ത് ആധാരം? ആധാരല്ല, ആധാർ കാർഡ്. ആധാർ കാർഡ് പഞ്ചായത്ത് രണ്ടു ദിവസമായിട്ട് തുടങ്ങിയിട്ട് എനിക്കൂടെ പറയാൻ വേണ്ടി വന്നാണ്. പിക്ക് ഇന്ന് തന്നെ പോയിട്ട് ആധാർ കാർഡ് എടുക്കണം. അത് എടുക്കണം, നമ്മൾ പെൻഷന്റെ കാര്യങ്ങൾ ശരിയാക്കാം. അതൊന്നും ചായ പിന്നെ എനിക്ക് ഷുഗറാണ്, ചായ വേണ്ട. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു, ഈ പെൻഷന്റെ കാര്യം ഇങ്ങനെ പറയല്ലേ, അതായത് ഇക്ക ഈ പിള്ളേരനായിട്ട് കോലെടുത്തിട്ട് ഇങ്ങനെ തുള്ളി കളിക്കുന്ന കാരനാണ് ഈ അവശ്യ കലാകാരനാവണത്. ഇക്ക ഒരു കാര്യം ചെയ്യും, ഇക്ക പണ്ട് ഗാനമേളക്കൊക്കെ പോയിരുന്നല്ലേ, അതേപോലെ അടിപൊളിയായിട്ട് ഗാനമേള. എന്റെ ഗാനമേളന്റെ കാര്യം നീ മിണ്ടരുത്, ഗാനമേള എങ്ങനെ നിർത്തിയ നിനക്കറിയോ? എങ്ങനെ? എന്റെ മോനെ, ഞാൻ പണ്ട് ഈ ഗാനമേളക്ക് പോകുന്നതാണല്ലോ, ആ സമയത്ത് എന്നെ ഒരു പരിപാടി ഒക്കെ ഞാൻ വിളിച്ചു, ഭക്തി ഗാനമേള. ഭക്തി ഗാനമേള അവിടെ പോയി നോക്കുമ്പോ എല്ലാ സംഗതി മാറി. എന്താണ്? അയ്യപ്പൻ വിളക്ക്. അയ്യപ്പൻ വിളക്കിൽ ഞാൻ പോയിട്ട് എന്ത് പാട്ട് പാടാനാ? നിങ്ങൾ അങ്ങനെയൊക്കെ രസിക്കണം, എന്തൊക്കെ ഒരു പാട്ട് പാടാ? ഞാൻ രണ്ട് കൽപ്പിച്ച് ഓർക്കസ്ട്രക്കാരുണ്ടല്ലോ, ഓർക്കസ്ട്രക്കാരുണ്ട്, ഒന്നും നോക്കണ്ട, അടിച്ചു പൊളിച്ചാൽ ജീവൻ മരണ പോരാട്ടം. ഞാൻ തൊപ്പിയും കഴിച്ചിട്ട് അങ്ങ് പാടാൻ തുടങ്ങി. ഏത് പാട്ട്? ഞാൻ പറഞ്ഞ പാട്ടിനാണ്. ശബരിമല കണ്ട പൂങ്കാറ്റേ അരവണ നാട്ടിൽ മെമ്പറാണ്, വീട്ടിൽ പിടിച്ചാൽ അനാവശ്യം പറയണേ. ഇപ്പൊ പല്ലെടുക്കാനുള്ള ഞാൻ പഞ്ചായത്ത് മെമ്പറല്ലേ,
നീ എന്താ പഞ്ചായത്ത് ഒമ്പ്ര ഇപ്പൊ വലിയ ആളായ നീ പഞ്ചായത്ത് ഒമ്പ്ര ആവണേലും നിനക്ക് കിടറുത്തല്ലേ പണിയായിരുന്നേ നീ എന്റെ കിടത്തിന്റെ ചൂടാവണ ഒരു പല്ലെടുക്കാൻ പറ്റാത്ത പഞ്ചായത്ത് ഒമ്പ്ര നീ ഓട്ടും മാറ്റിട്ട് എന്റെ വീട്ടിലേക്ക് വാട്ട ഓട്ടും ചോദിച്ചിട്ട് നിന്നെ ഞാൻ മോത്താട്ടും ഒരു പല്ലെടുക്കാറിയാണ് ആളുണ്ടാവും നിനക്ക് എടുക്കാൻ പറ്റില്ല പഴയ കുഴൽക്കിണറാട്ടെ അല്ല ഞാൻ പോയിട്ട് കാര്യണ്ട് നമ്മുടെ എൽ പി സ്കൂളില്ലേ അവിടുത്തെ പിള്ളേരനൊക്കെ എക്സ്കർഷന് കൊണ്ടുപോകാൻഡിലേക്കല്ല നമ്മുടെ ഗ്യാസ് കമ്പനി ഇല്ലേ അവിടെ ഗ്യാസ് കുറ്റി വന്ന് കാണിക്കാൻ വേണ്ടിട്ടാ വളർന്നു വരുന്ന കുട്ടികളല്ലേ ഗ്യാസ് ഒക്കെ ഇനി എത്ര കാലം ഉണ്ടാവും കണ്ടു പഠിക്കട്ടെ അപ്പൊ ഇക്ക കോഴിക്കളി നടത്താലും ഒപ്പം നടത്താലും കുഴപ്പമില്ല ആധാർ കാർഡിന്റെ കാര്യം മറക്കരുത് ഇന്ന് തന്നെ പോയിട്ട് ആധാർ കാർഡ് നമ്മുടെ പെൻഷന്റെ കാര്യം ശരിയാണ് ഇവിടെ ആധാറാണ് കൊടുക്കുന്നില്ല ആഹാരല്ല പിന്നെ നമ്പർ ഇട്ടല്ലേ ക്യൂ നിൽക്കാൻ നിൽക്കാൻ നമ്പർ ഇട്ടാണല്ലേ എന്താണ് ഈ ആധാർ എന്താണ് ആധാർ അതായത് ഇന്ത്യൻ പൗരത്വം മനസ്സിലാക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ആധാരം എന്താ ഇത് വേണ്ട എന്താ ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് വെച്ചാല് ആദ്യം ഇക്കേന്റെ കണ്ണെടുക്കും രണ്ടാമത് ഇക്കേന്റെ കൈ എടുക്കും അവസാനം കലിയെടുക്കും ഇതെങ്ങോട്ടാ പോന്നു ഇങ്ങോട്ട് വാ ഇതെങ്ങോട്ടാ പോന്നു ഇത് കൊട്ടേഷൻ കാർഡോ അതോ ആധാർ കാർഡോ എന്താ ഈ സംഭവം അതായത് കണ്ണെടുക്കുന്നു പറഞ്ഞാൽ അതായത് ഐ പവർ നോക്കും എന്തായാലും മൈക്കിൽ എന്താ വേണ്ടത് നിങ്ങൾ ചെയ്ത് ഒന്ന് ശരിയാക്കി താ നമുക്ക് പെൻഷൻ മേടിക്കേണ്ട ഒന്ന് നോക്കുക അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കൺഡസ് ചെയ്യാം കൺഡസ് ചെയ്യാം ഓ ആയിക്കോട്ടെ നിങ്ങൾ വരും റെഡിയാ ഇതിലേക്ക് നോക്കൂ നോക്കൂ ഇതിൽ ഞാൻ നോക്കൂലട്ടാ പണ്ട് ഇങ്ങനത്തെ ഒരു സാധനത്തിന് കുളിക്കടവിൽ നോക്കിട്ടാ എന്റെ ഈ പല്ലിങ്ങനെ ആയിപ്പോയി ഇത് ആ സാധനമല്ല ഇത് ഇത് ഐ ടെസ്റ്റ് മെഷീൻ ആണ് കണ്ണിന്റെ പവർ നോക്കുന്ന മെഷീൻ അതെ അതെ ഓക്കെ നോക്കാം ഓക്കെ നോക്കാം തുറിച്ചു നോക്കൂ തുറച്ചു നന്നായിട്ട് തുറച്ചു നോക്കൂ തുറച്ചു നന്നായിട്ട് തുറച്ചു നോക്കൂ എന്തെങ്കിലും തുറച്ചാലും ഇത് തുറച്ചു പോകും മതി മതി ഓക്കെ ഇനി നമുക്ക് ഒന്ന് കൈവച്ചേ ദേഹത്ത് കൈവെക്കാനല്ല ഈ സ്കാനിങ് മെഷീൻ ഒന്ന് കൈവെക്ക് ഇതെന്നാ ഓർഗൻ വായിച്ചു കളിക്കാം അല്ല ഇത് കറണ്ടൊന്നും കറണ്ടൊന്നുമില്ല വെച്ചതായിട്ട് വെച്ചോ എങ്ങനെയാ വെക്കേണ്ടത് ഇങ്ങനെ വെക്ക് അരിപ്പോ തിരിപ്പോ തോരട്ടി അങ്ങനെ മൈക്കേ പന്ത്രണ്ട് ഡാലിയും കൊതിരിയും കളിച്ച് ജവിച്ച് വരുമ്പോൾ എന്തോ പുള്ളി കളിക്കാനോ നിങ്ങളല്ലേ സ്റ്റേജ് കൈവെക്കണോ നിങ്ങളല്ലേ കൈവച്ച് ഞാൻ അങ്ങനെ വെക്കേണ്ടത് ഇങ്ങനെ അമർത്തി വെക്ക് അമർത്തി വെക്ക് അമർത്തി വെച്ചാ വെച്ചോ കയ്യടയാളം പറഞ്ഞിട്ടെ കയ്യടയാളം പറഞ്ഞിട്ടെ കയ്യടയാളത്തിന്റെ ആളാ നമ്മൾ മറ്റേ പാർട്ടിയാ മറ്റേ പാർട്ടിന്റെ ആളാ ഇവിടെ അച്ഛൻ ഇവിടെ തന്റെ കയ്യുടെ അടയാളം ഇല്ലേ അത് ശരിക്കും ഇതിന് പതിയണം മനസ്സിലായി എല്ലാ രേഖകളും പതിയണം അമർത്തി വെക്ക് അമർത്തി പിടിക്കേ പിടിച്ചോ ഓക്കെ 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 എടുത്തോ എടുക്കാനല്ല തന്റെ കൈ എടുത്തോന്നാ ഞാൻ പറഞ്ഞത് എന്റെ ദൈവമേ ഇവരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യ് മറ്റേ റേഷൻ കാർഡ് ഉണ്ടെങ്കിലുണ്ടാ പേരെന്താ പറഞ്ഞ മുസമ്പി മൂസമ്പിയാ മൂസ എം പി മൂസ എം പി ഞാനൊക്കെ തിരുന്ന സാധനമൂസമ്പി ഓക്കെ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല റേഷൻ കാർഡ് ആവശ്യമില്ല ഞാൻ പറഞ്ഞത് മെമ്പർ പറഞ്ഞല്ലേ ഇത് ആവശ്യമില്ല പിന്നെ ഐ ടി കാർഡ് എടുക്ക ഐ ടി കാർഡ് എടുക്കുന്ന ആധാറും അപ്പൊ ഇതാണ് ആധാറിന്റെ കോപ്പി ഇതിൽ ആധാർ നമ്പറുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ തപാലിലെത്തും ആധാർ ഈ കോപ്പി കാണിച്ചാൽ മതി നിങ്ങൾക്ക് പെൻഷനോ എന്ത് വഴി അപേക്ഷിക്കാം ഈ നമ്പർ വെച്ച് എന്ത് അപേക്ഷിക്കാം കേട്ടാ അപ്പൊ ആധാർ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു ഒക്കെ കാർഡ് നമ്മൾ അടുത്ത സാധിച്ചു അപ്പൊ ഇനി അപ്പൊ ഇനി ഇത് മാത്രം പോരാ പെൻഷൻ അപേക്ഷിക്കണ്ടേ പുതിയൊരു കാർഡ് കൂടി വേണം സർക്കാരിന്റെ പുതിയ നയം ഫാമിലി കാർഡ് ഫാമിലി കാർഡ് അതിനെന്തെല്ലാം വേണ്ട അതിന് വേണ്ടത് തിരിച്ചറി കാർഡ് റേഷൻ കാർഡ് പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് പിന്നെ ഈ ആധാർ കാർഡ് എന്ത് എന്തൊക്കെ എനിക്കിത് ആദ്യം പറഞ്ഞു കൊടുക്കോ ചതിച്ചല്ലോ കടക്കാനേ
ബോധവൽക്കരണമില്ലാതെ പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ വലയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. സ്റ്റേഞ്ച് സോണിൽ എത്തിയ രണ്ട് ടീംസിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് ഇൻവൈറ്റ് ടീം രസികർ ആൻഡ് ടീം സക്സസ്. ആൻഡ് നമുക്ക് ചീഫ് ജഡ്ജിനെ വേദിയിലേക്ക് ക്ഷണിക്കാം ടു അനൗൺസ് ദ റിസൾട്ട്സ്. ജഗദീഷ് ഹെഡ. നമുക്ക് ഇവരുടെ പെർഫോമൻസിനെ കുറിച്ചും നമുക്കൊന്ന് അറിയാം, നമുക്ക് നോക്കാം. രണ്ടുപേരുടെയും പെർഫോമൻസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് ആമുഖമായിട്ടും പറയാനുള്ളത്. ടീം സക്സസിന്റെ തുടക്കം നല്ല സക്സസിൽ തന്നെയായിരുന്നു. നിങ്ങൾ നാലാൾക്കാരുടെയും എന്തായാലും എനിക്ക് ആ പെർഫോമൻസ് ലെവല് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടൊരു ഒരു സംഗതിയാണത്. ഹാസ്യ പരിപാടിയാകുമ്പോഴത്തേക്ക് ഒരു ഹാസ്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് നിങ്ങൾ എത്രമാത്രം അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ സ്വയം വിമർശനപരമായിട്ട് ആലോചിക്കേണ്ടതാണ്. രസികർ ഒരു ശക്തമായൊരു വിഷയം തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ചത്. എനിക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റിയെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ ടീംസിന്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് റിയാസ് ഖാനിൽ നിന്നും നമുക്കറിയാം. രണ്ട് ടീമും വളരെ നല്ലോണം പെർഫോം ചെയ്തിരുന്നു. ടീം സക്സസ്. വേണു ചെല്ലപ്പൻ ചെയ്തത് നല്ലൊരു വേഷമായിരുന്നു. പിന്നെ സുലോചന ചേച്ചിയുടെ കാറ്റ് വാക്ക് ഉഗ്രൻ കലക്കിയോട്ടോ, എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരുന്നു എല്ലാം. അതേപോലെ ടീം രസികർ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. എനിക്കതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ഇക്കാടെ പെർഫോമൻസ് ആയിരുന്നു, ശിവദാസിന്റെ പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ ഏറ്റവും ഹിറ്റായിട്ട് രണ്ട് ഭാഗങ്ങൾ മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ളതാണ് പ്രയാസലോകം. അത് അതിനേക്കാളും ഓരോ ഇതിൽ വരുമ്പോഴും നിങ്ങൾ ബെറ്ററായി തന്നെയാണ് വന്നത്. അപ്പൊ ഇപ്രാവശ്യത്തെ പ്രയാസലോകവും അതിൽ നിന്ന് വിഭിന്നമായി സക്സസ് ആയി തന്നെ നിങ്ങൾ പെർഫോം ചെയ്തു. അവരുടെ പെർഫോമൻസ് ബേസ് വന്നാൽ കുറച്ചുകൂടെ കളർഫുൾ ആയിരുന്നു. പിന്നെ ആധാർ എന്ന് പറയുന്ന ഇപ്പം അറ്റ് പ്രസന്റ് നടക്കുന്ന പ്രോബ്ലംസ് സത്യം പറഞ്ഞാൽ പലർക്കും അറിയില്ല കേട്ടോ. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയില്ല എന്നൊരു കാര്യം അവർ സക്സസ് ആയിട്ട് അവർ അവതരിപ്പിച്ചു. രണ്ട് ടീംസിനെ കുറിച്ചും ഉള്ള പോസിറ്റീവ് കാര്യങ്ങൾ പറയാം. ഒന്ന്, ടീം സക്സസ്. വേണുവിന്റെ പെർഫോമൻസ് വളരെ നന്നായി. അനീഷ് ബാല് ഈ ടീം സക്സസിന്റെ ഒരു നട്ടെല്ലാണ്. സ്ക്രിപ്റ്റിംഗിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അനീഷാണ്. ദെൻ ഒഫ്കോഴ്സ് പെർഫോമൻസിന്റെ കാര്യത്തിൽ സജി, സുലോചനയായിട്ട് സജി ഗംഭീരമായി. സുനിലാണ് ആങ്കറായിട്ട് വന്നിട്ടുള്ളത്. സുനിലിന്റെ പെർഫോമൻസും ഇന്നത്തെ ടോട്ടാലിറ്റിയെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് സുനിൽ. ദെൻ ടീം രസിക. ഇവര് പലപ്പോഴും ഇവര് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ സാധാരണ ടീംസ് കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും അല്പം ഡിഫറന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. പെർഫോമൻസിന്റെ മികവ് തീർച്ചയായിട്ടും പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഇതിനകം തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ആണ്. ഈ വോഡഫോൺ കോമഡി സ്റ്റാർസിന് ഒരു മലബാർ മഹോത്സവമാക്കി മാറ്റിയിട്ടുള്ളത് ടീം രസികറാണ്, യാതൊരു സംശയമില്ല. ഇതില് ഏത് ടീം വിട പറഞ്ഞാലും ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായിരിക്കും. കാരണം ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ചിന്തിപ്പിച്ചിട്ടുള്ള ടീംസാണ് നിങ്ങൾ രണ്ടുപേരും. ആദ്യം ടീം രസികരോട് ചോദിക്കുകയാണ്, വോഡഫോൺ കോമഡി സ്റ്റാർസിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന സ്വപ്നം എന്താണ്, ആ സ്വപ്നം എത്രത്തോളം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് പറയാം. ശിവദാസ്. വോഡഫോണില് വരുമ്പം സ്വപ്നം എന്തായാലും ഫൈനൽ ലിസ്റ്റ് ഉണ്ടാകണമെന്ന് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മൾ വരുമ്പോ അതുണ്ടായിരുന്നില്ല. വരുമ്പോ ഒരു ഫസ്റ്റിൽ ഔട്ടാകരുത് എന്നുള്ള ഇന്ത്യയായിരുന്നു. പിന്നെ ഒരു പത്ത് ടീമിന് നിൽക്കാൻ തോന്നി. അപ്പൊ ഇവിടെ വരെ എത്തിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട്. താൽക്കാലികമായി വിട പറയേണ്ടി വരികയാണെങ്കിൽ നാല് പേരെയും ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന കാര്യം എന്തായിരിക്കും? ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകള്, അതുപോലെ തന്നെ നമ്മളെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നാലു പേർക്കും ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഇന്ന് ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞപ്പോ വളരെ സങ്കടത്തോടെ അവര് നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഇന്നാവോ ഔട്ടാവോ എന്ന്. അപ്പൊ ഞങ്ങൾക്ക് ഔട്ടാവുന്നതിൽ കൂടുതലായിട്ട് അവരുടെ ഒരു വിഷമം, അതാണ് ഞങ്ങളെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ടീം സക്സസ് ഇഫ് അറ്റ് ഓൾ വിട പറയേണ്ടി വരികയാണെങ്കിൽ ഏറ്റവും ഫീൽ ചെയ്യുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? നമുക്ക് ഈ വോഡഫോണിൽ വന്ന് നഷ്ടപ്പെട്ട രണ്ട് കലാകാരന്മാരുണ്ട്.
ഒന്ന് അരുൺ വെഞ്ഞാറമൂടും പ്രിൻസ് ഹരിപ്പാടും. ഈ രണ്ടുപേരുടെ നഷ്ടം നമ്മുടെ വോഡഫോൺ കോമഡി സ്റ്റാർസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടമാണ്. മലയാള കലാരംഗത്ത് നമുക്ക് നഷ്ടപ്പെട്ട രണ്ട് വലിയ പ്രതിഭകളായിരുന്നു അരുണും പ്രിൻസും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു നല്ല സമയം എനിക്ക് തന്നത് വോഡഫോൺ കോമഡി സ്റ്റാറാണ്. പിന്നെ ഇപ്പോൾ ഒരു ഈ ഒരു അവസരത്തിൽ അങ്ങനെ പോകേണ്ടി വന്ന്. ഓക്കെ, ദെൻ സജി, ഈ വോഡഫോൺ കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞ് ഈ ഫ്ലോട്ടോമിൽ വന്നതിന് ശേഷം നമ്മളെ നാട്ടുകാർക്ക് തിരിച്ചറിയാൻ ഒരുപാട് പ്രോത്സാഹനം കിട്ടുന്നതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിയായ നന്ദിയുണ്ട്. ഓക്കെ സുനിൽ, ഇപ്പോൾ വോഡഫോണിൽ നിൽക്കുന്ന ഒട്ടുമിക്ക എല്ലാ കലാകാരന്മാരുടെയും പ്രോഗ്രാം കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ശിവദാസേട്ടൻ്റെ ആയിരുന്നാലും അതുപോലെ വേണുചേട്ടൻ്റെ ആയിരുന്നാലും നെൽസൺ ചേട്ടൻ്റെ ആയിരുന്നാലും ഇവരുടെയൊക്കെ പ്രോഗ്രാം ഞാൻ വേദിക്ക് മുമ്പിലിരുന്ന് ഒരുപാട് കണ്ടിട്ടുണ്ട്. സ്റ്റേജ് പ്രോഗ്രാംസ്, ഉത്സവ പ്രോഗ്രാമൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഏഴ് ടീമിൽ ഒരാളാകാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇന്നിവിടെ ആരാണ് തൽക്കാലം എക്സിറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഇവരുടെ നെഗറ്റീവ് പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. പോസിറ്റീവിന്റെ കാര്യത്തിൽ ഈക്വലാണ്, രണ്ട് ടീംസും ഈക്വലാണ്. ഇനി നെഗറ്റീവ് ആർക്കാണ് കൂടുതൽ വരുന്നത് അവരാണ് താൽക്കാലികമായി നമ്മളോട് വിട പറയാൻ പോകുന്നത്. റിയാസ് ഖാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. എനിക്ക് തന്നില്ല, എനിക്ക് എനിക്ക് പറയാൻ ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ ജഡ്ജസ് ഇത്രയും നാളും ഇവരോട് ട്രാവൽ ചെയ്ത് ഇവര് ഇത്രയും വർഷം എല്ലാവർക്ക് വളരെ മനപ്രയാസം കാണും. പറയട്ടെ, എന്തായാലും റിസൾട്ട്സ് ആയി കഴിഞ്ഞു. സോ നമുക്ക് കേൾക്കാം. Is Team Team Resigar. ഫിനാലയിലേക്ക് അടുക്കുകയാണ്. വീണ്ടും ജഡ്ജസ് തന്നെ ഒരു റൗണ്ട് ഓഫ് ഡിസ്കഷൻ രണ്ട് ടീംസിനെയും ഇന്നാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു, പക്ഷേ ഫിനാലയിലേക്ക് വളരെ അടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ടീം വിട പറയണം എന്ന് എല്ലാവരുടെയും നിർദ്ദേശമനുസരിച്ച് താൽക്കാലികമായി വിട പറയേണ്ടി വന്നിരിക്കുന്നത് ടീം സക്സസ് ആണ്. നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ടീം സക്സസ് ഈ വേദിയിൽ നിന്നും ഇവിടെ പറയേണ്ടി വരുമ്പോ സത്യസന്ധമായി പറയട്ടെ, വളരെ വിഷമമാണ്, വളരെ വിഷമമാണ്. ടീം രസിക സക്സസിനോട് പറയാനുള്ളത്? വേണുചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ്, നമ്മുടെ ഒരു മൂത്ത ചേട്ടനാണ്. മിമിക്രിയിൽ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളാണ് വേണുചേട്ടൻ. ആളുടെ കൂടെ നിന്നിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. സക്സസിനോടുള്ള ഞങ്ങളുടെ സ്നേഹാദരങ്ങൾ ഞാൻ ഈ രീതിയിൽ പ്രകടിപ്പിക്കുകയാണ്. പ്രേക്ഷകരുടെ ഒരു പ്രതിനിധിയാണ്. കഥകളായിരിക്കും പലപ്പോഴും എലിമിനേഷൻ എപ്പിസോഡുകൾക്ക് പറയാനുണ്ടാവുക. ഇവിടെ നമ്മൾ കാണുന്നത് സ്നേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ മുഖങ്ങളാണ്. ഇവിടെ ഒരു നാല് വരി ഈ വോഡഫോൺ കോമഡി സ്റ്റാർസിനെ കുറിച്ച് നാല് വരി ഗോമതി അമ്മാൾ ടീച്ചർ ഇവിടെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് സമയപരിമിതിയുണ്ട്, എന്നാലും നമുക്കൊന്ന് കേൾക്കാം.
വളർന്നു വീടണയും മലയാളിയെ കൊട്ടിച്ചിരിപ്പിച്ചുണർവ് നൽകി തട്ടിയുറക്കുന്നു കോമടിസ്റ്റാർ എന്നും തട്ടിയുറക്കുന്നു കോമടിസ്റ്റാർ. ഓക്കെ, വോഡഫോൺ കോമഡി സ്റ്റാർസിന്റെ ചെറിയ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ടീം സക്സസിനെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റായ റിയാസ് ഖാൻ ഇപ്പോൾ ട്രോഫീസ് നൽകും. സോ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് വൺസ് അഗൈൻ. നിരയായി വരവായി ഇവർ വീരഗാഥകൾ പാടി പതിവായി ഉണരുന്നേ ഈ വിജയ വീതികൾ താണ്ടി നിറവേറും തിരിവീട്ടും. ആൻഡ് ഓരോരോ ഡി വി ഡി പ്ലെയർ നമ്മുടെ എല്ലാ നാല് കണ്ടസ്റ്റന്റ്സിനെ കർട്ടസി ഓഫ് നെക്സ്റ്റ് കാലം വോഡഫോൺ കോമഡി സ്റ്റാർസിന്റെ ഈ സ്റ്റേജിൽ ഒരിക്കൽ കൂടെ തിലകൻ സാറിന്റെ വോയിസ് പ്ലീസ് എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് തവണ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുള്ളൂ വോഡഫോൺ കോമഡി സ്റ്റാർസിന്റെ കോമഡി ഞാൻ കണ്ടിട്ടുണ്ട്, വിധി നിർണയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ വളരെ മോശമായി. റിയാസ് എന്ന് പറയുന്ന ഒരു നടൻ നാല് പിള്ളേരെ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്തു. എന്തെങ്കിലും കറങ്ങി തിരിഞ്ഞങ്ങ് വരും മുകളിൽ, അവിടെ വെച്ച് ഞാൻ പിടിക്കും, അതിന്റെ പണിഷ്മെന്റ് നൽകുകയും ചെയ്യും. കുറച്ച് പണത്തിലേക്ക് അഭിനയിച്ച് കയറുകയാണ് അവിടെ വെച്ച്. എന്തായാലും സക്സസ് എന്ന് പറയുന്ന ടീം താൽക്കാലികമായി വിടവാങ്ങുന്ന വേദിയിൽ അവരുടെ ഒരു ഉഗ്രൻ പെർഫോമൻസ്, അവരും നിങ്ങൾ എല്ലാവരോടും കൂടെ ചേർന്ന് ഒരു അടിച്ചുപൊളി പാട്ട് പാടി തൽക്കാലം പണിയിറങ്ങാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ എനിക്കൊന്നും ഒരു വല്ലായ്മ പോലെ. താങ്ക് യു. ിൽ മള്ളി